ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിച്ചൻസ് കോർണറിലേക്ക് സ്വാഗതം. ഓണസദ്യ സ്പെഷ്യൽ സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സദ്യയിൽ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു കറിയാണ് ഇഞ്ചിക്കറി അഥവാ പുളി ഇഞ്ചി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചിരണ്ടിയെടുക്കാം. തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഒരേ രീതിയിൽ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു 10-12 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ഇഞ്ചി ഒരേ രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പുളി, കശ്മീരി മുളക് പൊടി, കായപ്പൊടി, വറുത്തൊലുവാപ്പൊടി, ശർക്കര, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, വറ്റലമുളക്. ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇഞ്ചിയുടെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് നിറം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കണം. ഇപ്പം എന്താ നല്ല ഡാർക്ക് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി നമ്മുടെ ഇഞ്ചി മൂപ്പിച്ച എണ്ണയിൽ തന്നെ ഒരല്പം എണ്ണയെടുത്ത് കടുക് പൊട്ടിക്കുകയാണ്. കടുകിട്ടതിന് ശേഷം വറ്റലമുളക്, കറിവേപ്പില, ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി, പച്ചമുളക്, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വന്ന് ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ടെക്സ്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉലുവാപ്പൊടി ഇടാം. ഇനി 1 നുള്ള് കായപ്പൊടി. ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒരുപാട് കൂടി പോകരുത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചതാണ്. ആ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു നെല്ലിക്ക, ഒരു വലിയ നെല്ലിക്ക വലിപ്പമുള്ള അത്രയും പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കി പുളി ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഉള്ളിയിലേക്ക് ചേർന്ന് വരണം. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, 1 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി തീരെ പൊടിഞ്ഞു പോരുത്, ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാമോ, വെള്ളമായി ഒട്ടും ചേർക്കാതെ. എന്നിട്ട് ഇത് നന്നായിട്ട് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി ചതച്ചുകൊണ്ട് വന്ന ആ ജാറ് കഴുകി 3-4 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് ഒത്തിരി ലൂസല്ലാന്ന് കുറുകിയിരിക്കണം. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ ഞാനൊരു 3.5 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു സ്പൈസി ടേസ്റ്റും നമ്മുടെ ശർക്കര ചേർത്ത് കൊടുത്തതിൻ്റെ ആ ഒരു മധുരവും ആ ഒരു മുന്നിട്ട് നിൽക്കുന്ന പുളിയും എല്ലാം കൂടെ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇഞ്ചിക്കറി എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. കണ്ടോ നല്ല ഒരു തിക് ഗ്രേവി ആയിട്ടാണ് കറി. അപ്പം ഈ ഓണസദ്യക്ക് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. പുതിയൊരു വിഭവമായിട്ട് കിച്ചൻസ് കോർണറിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.